ഹലോ ഫ്രണ്ട്സ്, കൊല്ലം ഫിഷിലെ പറഞ്ഞ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയ ഡയറ്റ് ആയിട്ടാണ്. എന്തുവാണെന്ന് പറയുമ്പോൾ നമ്മുടെ ആൽബിനോ സക്കർ. സക്കറിനെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, അതിൻ്റെ ബ്ലാക്ക് ഐറ്റങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പുതിയ ഐറ്റമാണ് നമ്മുടെ ആൽബിനോ വരുന്നത്, വൈറ്റ് എന്നൊക്കെ പറയും. ഇതിൻ്റെ ഒരു ബ്രീഡിങ് സീരീസ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഫാമിലോട്ട് പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ്. ഇത് തീരെ ചെറുതാണ്, അപ്പോൾ ഇതിൻ്റെ വളർച്ച ഉൾപ്പെടെ നമ്മൾ ഈ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഇതൊരിക്കലും ഒരു ഫിഷിൻ്റെ വേസ്റ്റ് കഴിക്കുന്ന മീനല്ല, അത് നമ്മുടെ ചെറും ഒരു തോന്നല് മാത്രമാണ്. ഇവരെപ്പോഴും ആൽഗയോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫിഷ് ഫുഡുകളോ അല്ലെങ്കിൽ ഈവൻ ചെറിയ ചെറിയ മീനുകളെ വരെ ഇവർ കഴിക്കും. അങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫിഷാണ്. അപ്പം നമ്മൾ ഇവരെ ഇടാൻ ഉദ്ദേശിക്കുന്ന ടാങ്കാണ് ഇതാണ്. അത് കുറച്ച് ഓട് കഷ്ണം, നമ്മൾ കുറച്ച് PVC പൈപ്പ്, അതേപോലെ തന്നെ നമ്മൾ പൊട്ടി ഒരു ചെടി ചട്ടിയുടെ വെച്ചു, അതുപോലെ നമ്മൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചൊക്കെ ആയി നമ്മൾ സീബ്രയുടെ കുറച്ച് കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട്, വെയിൽടെയിൽ സീബ്രയുടെ. അവരെ നമ്മളിവിടെ ബ്രീഡ് ചെയ്തതാണ്. അപ്പോൾ സീബ്ര ഇങ്ങനെ നോർമലി അറിയാമല്ലോ, അവരെ എന്തായാലും സക്കറിനെ കൊണ്ട് പിടിക്കാൻ നോക്കത്തില്ല, നല്ല സ്പീഡുള്ള കുഞ്ഞുങ്ങളായിരിക്കും. അപ്പം ആ ഒരു രീതിക്കാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടേക്കുന്നത്. നല്ല രീതിക്ക് കുഞ്ഞുങ്ങളുണ്ട്, അത് പെട്ടെന്ന് വളർന്നു വരും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളിടുന്നത്. ജസ്റ്റ് നമ്മളും ഫാമിൽ പരീക്ഷിച്ച് നോക്കുകയാണ്. നമ്മളിതിനകത്ത് ഇറക്കിയേക്കുന്ന വെയിൽടെയിലിൻ്റെ സീബ്രയുടെ കുഞ്ഞുങ്ങളാണ്, നമുക്ക് അതിൻ്റെ കൂടെ ഇട്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇട്ടേക്കുന്നത് PVC. പണ്ട് ഏഞ്ചൽസൊക്കെ ചെയ്യുന്ന സമയത്ത് വെച്ച് തന്നെയാണ്. അതേപോലെ തന്നെ ഇത് നമ്മൾ പണ്ട് ഫ്ലവറോണിനെ ബ്രീഡ് ചെയ്തപ്പോൾ യൂസ് ചെയ്ത പാത്രമാണ്. അത് പൊട്ടിപ്പോയപ്പോൾ നമ്മൾ ഇട്ടതാണ്. അതിൻ്റെ ഇടയിൽ ഹോളുണ്ട്, അപ്പോൾ ഈ സക്കറിനൊക്കെ ഒളിച്ചിരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്കിതിനകത്ത് ഒരു ഈ സീബ്രാസിനൊരു പ്ലാന്റും കൂടി വേണം, ഒരു ഫോക്സ് ടെയിൽ പ്ലാന്റ്. അപ്പോൾ നമുക്കത് എടുക്കാൻ പോകാം. ഇത് നമ്മുടെ ഗപ്പീസിനെ ചെയ്യുന്നതാണ്, നമ്മുടെ റോയൽ മോജന്തയൊക്കെ കിടക്കുന്ന ഗപ്പീസിൻ്റെ ടാങ്കാണ്. മലവെള്ളം മീൻ വാട്ടർ ക്യാബേജൊക്കെ ഒന്ന് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഫോക്സ് ടെയിൽ എടുക്കാം. നല്ല രീതിക്ക് ഫോക്സ് ടെയിൽ ഇതുണ്ട്. നമുക്കറിയാം വാട്ടർ പ്ലാന്റ്സ് നമ്മൾ ഫാമിൽ നിന്ന് സെയിൽ ചെയ്യുന്നുണ്ട്, നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇതാണ് നമ്മൾ ഫോക്സ് ടെയിൽ. ഫോക്സ് ടെയിൽ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി എടുത്തുകൊണ്ട് പോവുകയാണ്. നല്ല ക്വാണ്ടിറ്റി ആയിട്ടാണ് ഉള്ളത്. നമുക്കിത് കൊണ്ട് ചെന്ന് ആ ടാങ്കിൽ ഇടാം. അപ്പോൾ ഇവർ മെയിനായിട്ട് ആൽഗെ തിന്നുന്നത് ഫിഷാണ്. നമ്മുടെ ടാങ്കിൽ അത്യാവശ്യം ആൽഗയുണ്ട്, അത് ഇവർ കരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഫോക്സ് ടെയിൽ ഇട്ടിട്ടുണ്ട്. ഫോക്സ് ടെയിൽ നമ്മൾ മെയിനായിട്ട് ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ബാക്കി നമ്മൾ 5 സക്കറിനെയാണ് ഇവിടെ എടുത്തേക്കുന്നത്. അത് എങ്ങനെ പോയാലും ഒരു മെയിൽ ഒരു ഫീമെയിൽ എന്തായാലും കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് എടുത്തേക്കുന്നത്. അതനുസരിച്ച് ചെറുതും വലുതും നോക്കിയാണ് നമ്മളെടുത്തത്. അപ്പോൾ പിന്നെ ഇവരെ പിടിക്കുന്നതിനൊരു ഇതുണ്ട്, ഒരിക്കലും അവരെ ഉപദ്രവിച്ചുകൊണ്ട് പിടിക്കല്ല, നമ്മൾ നൈസായിട്ട് സോഫ്റ്റായിട്ട് ഇതേപോലെ പിടിച്ചെടുക്കണം. അതേപോലെ തന്നെ സാധാ ഫിഷിനെ പിടിക്കുന്ന കണക്ക് ഫുള്ളായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുതുകത്തുള്ള മുള്ള നമ്മുടെ കൈ കൊണ്ട് കയറും, അത് അവിടെ ഇരുന്ന് നല്ല രീതിക്ക് പഴുക്കാനും നമുക്ക് അവസരമില്ല. അതുകൊണ്ട് തന്നെ പിടിക്കുമ്പോൾ നല്ല സ്ലോലി ആയിട്ട് സോഫ്റ്റായിട്ട് മാത്രമേ നമ്മൾ ഈ സക്കറിനെ പിടിക്കാവൂ. നമ്മൾ ഇച്ചിരി ക്ഷമയെടുക്കണതിന് വല യൂസ് ചെയ്താൽ ചിലപ്പോൾ വല കീറാനുള്ള ചാൻസൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അപ്പോൾ അതൊക്കെ കൈ വെച്ചാണിങ്ങനെ നൈസിന് അതിനൊരു വേദന വരാത്ത രീതിയിൽ തന്നെ എടുക്കണം. അണ്ട് ഇത് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അറിയാം ഇത് ജസ്റ്റ് ഒരു ഫീമെയിലാണെന്ന് നമുക്ക് അറിയാക്കും. ഈ ചെറിയ സൈസിൽ അറിയാക്കും, പക്ഷേ ഞാൻ ഇതിൻ്റെ വരുന്ന പാർട്ടുകളിൽ നമ്മൾ കറക്റ്റായിട്ട് കുറച്ചുകൂടി സൈസാകുമ്പം മെയിൽ ഫീമെയിൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിച്ചു. ഇവർക്ക് എന്ത് ഫീഡ് കൊടുക്കുക എന്നുള്ളത് കാണിച്ചു തരാം. എല്ലാ കാര്യങ്ങളും അപ്ഡേഷൻ നമ്മൾ അടുത്ത വീഡിയോ വരുന്നുണ്ട്. ഇപ്പം നമ്മളിത് ജസ്റ്റ് ഇവരെ ഒരു നമ്മളൊരു സ്ഥലം ഫാമിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഇവർ എങ്ങനെ നമ്മൾ ടാങ്ക് ഇവരെ ഹോൾഡ് ചെയ്യണം എന്നുള്ള കാര്യമാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇത് നമ്മൾ പിടിക്കുന്ന കാര്യമാണ് കാണിക്കുന്നത്. ജസ്റ്റ് സോഫ്റ്റായിട്ട് മാത്രം പിടിക്കണം, രണ്ട് സൈഡിലായിട്ട് പിടിക്കും. നമ്മൾ ലോബ്സ്റ്ററിനെയൊക്കെ പിടിക്കുന്ന ഒരു രീതിയിൽ തന്നെ, കാരണം ഇവർ അഗ്രസീവായിട്ടുള്ള ഫിഷാണ്. അപ്പോൾ ഇവരെ നമ്മൾ ചെയ്ത് നമ്മൾ ഒരു ബദാമിൻ്റെ ലീഫും കൂടി എടുക്കുന്നു, നല്ലോണം കഴുകിയിട്ട് നമുക്ക് ആ ടാങ്കി വെക്കുന്നത്. ബദാമിൻ്റെ ലീഫ് അവർക്കൊരു ഫുഡാണ്. നമ്മൾ ബദാമിൻ്റെ ലീഫ് ഒരു ടാങ്കി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡ്രിഫ്റ്റ് വുഡ് ഇടുന്നതിന് തുല്യമായിരിക്കും ഈ ബദാമിൻ്റെ ലീഫ്. അതേപോലെ തന്നെ നമുക്ക് ഈ ബദാമിൻ്റെ ലീഫ് ഇങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് മണ്ടയിൽ ഓടിൻ്റെ കഷ്ണം എന്തെങ്കിലും എടുത്ത് വെക്കുക, ഇത് ജസ്റ്റ് പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടി. ഇതൊക്കെ നോർമൽ നമ്മളെ ഫാമിൽ ചെയ്യുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മളെങ്കിലും പഠിച്ചിട്ടൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ചെയ്ത് നോക്കുക അത്രേ ഉള്ളൂ. ഇത് അവർക്ക് സക്കറിനായാലും ഇപ്പോൾ ഷ്രിമ്പിനായാലും ഏത് മീനായാലും നല്ലൊരു ഫീഡാണ്, ഇങ്ങനെ ആൽഗെ ഫീഡ് തിന്നുന്ന മീൻ. അപ്പോൾ നമ്മൾ ഈ അഞ്ചവന്മാരെ നമ്മളൊരു 2 മിനിറ്റ് നമ്മൾ വെള്ളത്തിൻ്റെ മണ്ട വെച്ചിട്ട് നമുക്ക് ഇറക്കി വിടാം. ഇപ്പോൾ ഫസ്റ്റ് കഴിയപ്പോൾ നമ്മൾ ഫീഡൊന്നും ഇടുന്നില്ല, കാരണം അവർ ഫീഡ് എടുക്കത്തില്ലെന്നറിയാം. അതിനകത്ത് ഓൾറെഡി കുറച്ച് ആൽഗെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവരെ ഇങ്ങനെ ഇറക്കി വിടുകയാണ്. ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നമ്മൾ ഈ വെള്ളത്തിൽ വേണം. വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോൾ നല്ല തണുത്ത ടെമ്പറേച്ചറാണ്. പൊതുവേ ഇപ്പോൾ ഫിഷ് ബ്രീഡിങ് ചെയ്യുന്നവർക്ക് നല്ല സമയമല്ല. ഇപ്പോൾ ബീറ്റ ഫ്രൈസ് ആയാലും ഒരുപാട് തണുപ്പടിച്ച് കുഞ്ഞുങ്ങൾ ഇവിടെ ഡെഡ് ആവുന്നുണ്ട്. അപ്പം
ഇതേപോലെ കുറച്ച് വെള്ളം ഇതേപോലെ നൈസിന് കിട്ടിയിട്ട് നമ്മളിത് 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ പതുക്കെ ഇറക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവന്മാർക്ക് ഈ ഗ്ലാസ് അത്രയും നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, ഇറങ്ങാത്ത അവസാനം നമ്മൾ ചവിട്ടി ഇറക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അപ്പം ഇത് നമ്മുടെ ആൽബിനോ സക്കർ. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രീഡിംഗ് സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളുമായിട്ട് നമ്മൾ ചാനലിൽ വരുന്നേക്കും. നമ്മുടെ ഫാമിൽ ഒരു പുതിയ ഫിഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നിടത്തുള്ളത് അതിൻ്റെ ബ്രീഡിങ് കാര്യങ്ങൾ A to Z കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്നതിന് മുമ്പുള്ള വീഡിയോസ് നോക്കാം. നമ്മൾ വിഡോട്ടർട്രാസ്, ഏഞ്ചൽസ്, റോസി ബാർബ് അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളുടെയും ബ്രീഡിങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായി